നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലം ഒരുപക്ഷേ ഇക്കുറി വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകുന്ന ഒരു മണ്ഡലമാണ്. സിപിഎം അരനൂറ്റാണ്ടായി കയ്യിൽ വെക്കാൻ പോകുന്നു എന്ന ഖ്യാതിയാണ് ഇക്കുറി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയാൽ നേടാൻ പോകുന്ന ഒരു അപൂർവ നേട്ടം. അതായത് 1977 ന് ശേഷം ഈ മണ്ഡലത്തിൽ ഇതുവരെ സിപിഎം തോറ്റിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മണ്ഡലത്തിൽ ഇക്കുറി ഒരു അട്ടിമറിയുടെ സാധ്യത കൽപ്പിച്ചാണ് യുഡിഎഫ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോരാട്ടങ്ങളുമാണ് ഈ മണ്ഡലത്തിൽ ചെറിയ തോതിലെങ്കിലും യുഡിഎഫിന് ഒരു പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യുഡിഎഫ് ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. ഏകപക്ഷീയമായി ഈ നാട്ടിൽ അവർ വിജയിച്ചു കയറിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 20 അംഗ ലോക്സഭാ സീറ്റിൽ 19 വിജയിച്ചാണ് യുഡിഎഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തിയത്. എന്നാൽ ആ സന്ദർഭത്തിൽ വാമനപുരത്ത് അടൂർ പ്രകാശിന് 9000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയതാണ് യുഡിഎഫിന് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ചെറിയൊരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഈ മണ്ഡലത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. കാര്യം കഴിഞ്ഞ 44 വർഷമായി ഈ മണ്ഡലത്തിൽ ഇടത് കാൻഡിഡേറ്റ്സുകൾ അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒപ്പം നിലവിലെ സിറ്റിംഗ് എംഎൽഎ ആയ ഡികെ മുരളിയുടെ പ്രവർത്തനങ്ങളും ഒരു തരത്തിലുള്ള നെഗറ്റീവ് വികാരവും പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിനുള്ളിൽ പാർട്ടിക്കെതിരായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടത്തെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. പോരാത്തതിന് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ നിലവിൽ ഭരിക്കുന്നത് സിപിഎം ആണ്. 4 പഞ്ചായത്തുകൾ യുഡിഎഫും ഭരിക്കുന്നതാണ് ഇവർക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം. നേരത്തെ ഇടത് കോട്ടയായിരുന്ന ആനാട് പഞ്ചായത്ത് പിടിച്ചെടുത്തതാണ് ആനാട് ജയൻ എന്ന സ്ഥാനാർത്ഥിയിൽ യുഡിഎഫ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ യുഡിഎഫിന് തന്നെ വലിയ അടിയൊഴുക്കുകൾക്ക് സാധ്യതയൊരുക്കുമെന്നുള്ള വിലയിരുത്തലും ശക്തമാണ്. അങ്ങനെ പറഞ്ഞു വരാൻ കാര്യം, ഈ മണ്ഡലം ഒരു ഐ ഗ്രൂപ്പിന്റെ സീറ്റായിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇക്കുറി വാമനപുരം മണ്ഡലത്തെ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതിന് ശേഷം നെടുമങ്ങാട് ഐ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് എ ഗ്രൂപ്പിന് ഈ സീറ്റിൽ ഇപ്പോൾ ആനാട് ജയൻ സ്ഥാനാർത്ഥിയായി വന്നത്. ഇതിൽ പ്രതിഷേധിച്ച് വലിയ രാജിയും പൊട്ടിത്തെറിയും ഒക്കെ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഐ ഗ്രൂപ്പിലെ പ്രമുഖയായിരുന്ന രമണി പി നായർ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി. എന്നാൽ അവരെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് വീട്ടിലെത്തി ഇവരുമായി സംസാരിച്ച് അനുനയ ചർച്ചകൾ നടത്തിയതിനു ശേഷം രമണി പി നായർ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. പോരാത്തതിന് ഈ മണ്ഡലത്തിൽ കമ്മ്യൂണിറ്റി പരമായി നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു വോട്ട് ചോർച്ചയ്ക്ക് സാഹചര്യമുണ്ട് എന്ന് നേരത്തെ ഐ ഗ്രൂപ്പിലെ പല പ്രമുഖ നേതാക്കന്മാരും പറയുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ആനാട് ജയന് വേണ്ടത്ര സ്വാധീനമില്ല. അദ്ദേഹത്തിന് സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾക്കപ്പുറം 7 പഞ്ചായത്തുകളിലും സ്വാധീനക്കുറവുള്ളതും തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത്. പിന്നെ സാമ്പത്തികത്തിന്റെ സഹായം കൊണ്ട് അദ്ദേഹം ചില ഗിമ്മിക്സുകൾ കാണിക്കും, അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് കുറെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിനപ്പുറം മറ്റൊരു അത്ഭുതവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മണ്ഡലത്തിന്റെ ചരിത്രം തന്നെ വെളിവാക്കി കാണിക്കുന്നുണ്ട്. കോലിയക്കോട് കൃഷ്ണൻ നായരും പിരപ്പംകോട് മുരളിയും അരുന്ധതിയും ഒടുവിൽ ഡി കെ മുരളിയും നയിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ ഇക്കുറി ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് പറയാൻ കാര്യം, ലോക്സഭയിൽ 9000-ൽ പരം വോട്ടുകൾക്കാണ് ഇവിടെ യുഡിഎഫ് മുന്നേറിയതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 55000-ൽ പരം വോട്ടുകൾക്കാണ് നിലവിൽ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ തേരോട്ടം തുടരുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങൾക്കും ഒരു സാധ്യതയില്ലെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലത്തിൽ BDJ സ്ഥാനാർത്ഥിയായി തഴവ സഹദേവൻ കൂടി എത്തിയതോടുകൂടി വലിയ മത്സരങ്ങൾക്ക് കൊമ്പ് കോർക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഏകപക്ഷീയമാകാനാണ് സാധ്യതയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് BDJS അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കാൻ കാരണം ഈഴവ സമൂഹത്തിന് കുറേയധികം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ ആ വോട്ടുകൾ മുഴുവൻ തഴവ സഹദേവൻ പിടിക്കുമെന്നുള്ള പ്രതീക്ഷ NDA പുലർത്തുന്നുണ്ട്. ആ നിലയ്ക്ക് BJP വലിയ തോതിൽ വോട്ട് പിടിച്ചാൽ അതിലൂടെ നേട്ടം കൊയ്യാമെന്നുള്ള പ്രതീക്ഷയാണ് UDF കൈവരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി തനിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധിയായി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ എളുപ്പമാണെന്നാണ് LDF സ്ഥാനാർത്ഥിയായ DK മുരളി പറയുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും ഇക്കുറി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്.
44 കൈകാര്യം മണ്ഡലം തന്നിലൂടെ അര നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തനിക്കിപ്പോൾ ഈ മണ്ഡലത്തിൽ മറ്റ് നെഗറ്റീവ് വികാരങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ ഇലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ രമണി പി നായർക്ക് വലിയ വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. അതായത് സിപിഎം സിപിഐ പോലെ ഈ മണ്ഡലത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. പോരാത്തതിനും പ്രമുഖ സിപിഎം നേതാക്കളായ പിരപ്പൻകോട് മുരളിയും കോലിയക്കോട് കൃഷ്ണനായർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത 2016 വളരെ പ്രകടമായിട്ടുള്ള കാര്യമായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ വോട്ടായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. അന്ന് രമണി പി നായർ ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ നിന്നിരുന്നെങ്കിൽ ജയിച്ചു പോയനെ എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നുണ്ടെങ്കിലും അടക്കം പറച്ചിലിൽ അവർ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ മറ്റൊരു അത്ഭുതവും സംഭവിക്കില്ല, ഇടതുപക്ഷത്തിന് തന്നെയാണ് ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പോരാത്തതിനും ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ രണ്ട് ഇരട്ടക്കൊലപാതകം വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയായതാണ്. അതിന്റെ പേരിൽ വലിയ പ്രചരണങ്ങൾ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായ കേസിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കൊലപാതകമാണ് അല്ല എന്ന തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമ്പോഴും കുറേയേറെ മേഖലകളിൽ അതും വലിയ ചർച്ചാ വിഷയമാണ്. രണ്ട് യുവാക്കളെ തിരുവോണ നാളിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായി പരിശോധിക്കുകയാണെങ്കിൽ വാമനപുരം മണ്ഡലത്തിൽ ഇക്കുറി ഇടത് കാറ്റിന് ഒരു വലിയ സ്വാധീനം നിലനിൽക്കുന്നുണ്ട്. അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ ആനാട് ജയനും തഴവ സഹദേവനും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇടത് ക്യാമ്പുകൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതിന് കാരണം പിണറായി സർക്കാരിന്റെ 5 വർഷത്തെ വികസന നേട്ടങ്ങളും ഒപ്പം കൊറോണ കാലത്തുൾപ്പെടെ ജനങ്ങളെ സഹായിക്കാനെടുത്ത പല പല പദ്ധതികളും ജനങ്ങൾക്ക് സ്വീകാര്യമായി കഴിഞ്ഞത് ഈ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 44 വർഷത്തെ ചരിത്രം 49 എത്തിക്കാൻ ഡി കെ മുരളി തന്നെ ഇക്കുറിയും ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുമെന്നുള്ള സാധ്യതയാണ് പ്രാദേശികമായ തലത്തിൽ നിന്ന് പൊതുവെ ഉയർന്നു വരുന്നൊരു വികാരം.